ഈ സമരം ഇങ്ങനെ മുൻപോട്ടേക്ക് തന്നെ പോകണം ഈ സമരം ഒരിക്കലും അവസാനിക്കരുത് കർഷകരെ ഇങ്ങനെ കർഷകരെ ഇതിനെ ഞാൻ കർഷക സമരമെന്നല്ല പറയുന്നത് ഇത് ശരിക്കും ഒരു ബ്രോക്കർ കലാപമാണ് നടന്നത് ഈ ബ്രോക്കർ കലാപത്തിന് വേണ്ടി ബ്രോക്കർമാർ വരികയാണ് എവിടെയാണ് യഥാർത്ഥ കർഷകന്മാരുണ്ടായത് ഏത് കർഷകനാണ് ശ്രീ പി സി ജോർജ് അൻപത് ലക്ഷത്തിന്റെയും അറുപത് ലക്ഷത്തിന്റെയും ബൈക്കുള്ളത് ഏത് കർഷകനാണ് നമ്മുടെ എന്താണ് പറയുന്നത് കാറിലും മറ്റേ വില കൂടിയ ബെൻസ് കാർ അടക്കമുള്ള ആധുനിക ബൈക്കുകളിലൊക്കെ വരാൻ സാധിക്കുന്ന ഏത് കർഷകനാണുള്ളത് അങ്ങനെയുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ കർഷകർക്ക് ഒരു പ്രശ്നവും എന്ന് നാം സമ്മതിക്കേണ്ടി വരും ഇത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചറും ഇത്ര വലിയ ഭൗതിക സാഹചര്യങ്ങളുടെ സുഖലോലുപതയും ഉള്ളവരൊക്കെയാണ് ഇന്ത്യയിലെ കർഷകരെങ്കിൽ പിന്നെ കർഷകൻ എന്താ പ്രശ്നം കർഷകർ പ്രശ്നവുമില്ലല്ലോ അപ്പം ഈ വന്നവരൊന്നും കർഷകരല്ല ഈ വന്നവരൊക്കെ ഇടനിലക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ബ്രോക്കർ കലാപമാണ് അപ്പം ഈ ബ്രോക്കർ കലാപത്തിന് വന്നവരുടെ ലക്ഷ്യം എന്തായിരുന്നു ഇതൊരിക്കലും പരിഹരിക്കപ്പെടരുത് അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് ഇങ്ങനെ ഒരു ക്ലോസ് വെക്കുമോ സർക്കാരി നിയമം റദ്ദാക്കി എന്നിട്ട് ചർച്ച ചെയ്യാം എന്ന് പറയുന്നതിന്റെ പേര് ധിക്കാരം എന്നാണ് അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ധിക്കാരവും ഫാസിസവും ഒന്നും ജനാധിപത്യത്തിന് ചേരുന്നതല്ല ജനാധിപത്യപരമായ രീതിയിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ മാത്രം ആവശ്യമായിരുന്നോ ശ്രീ പി ജോർജ് ഈ പറയുന്ന സി പി ഐ എമ്മിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ പ്രകടന പത്രികയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഇതേ ആവശ്യം ഉണ്ടായിരുന്നില്ലേ എല്ലാവരുടെയും ആവശ്യമായിരുന്നു പക്ഷേ എന്താ വിഷയം ഇടനിലക്കാരെ പിണക്കാനുള്ള നട്ടല് ഒരു ഭരണാധികാരിക്കും ഇല്ലാതെ പോയി അത് നരേന്ദ്രമോദി കാണിച്ചു അതുകൊണ്ട് ഞങ്ങൾ എന്താ പറഞ്ഞത് ഇത് കർഷകന് പ്രയോജനപ്പെടുന്നതാണ് ഇടനിലക്കാരന്റെ ഉമ്മാക്കി കണ്ട് ഞങ്ങൾ ഇത് പിൻവലിക്കുന്നു ഇതെയാണ് പറഞ്ഞത് പക്ഷെ അപ്പോഴും പറഞ്ഞു ശരി കർഷകർ പറയുന്ന നേതാക്കന്മാരുമായിട്ടാണ് ചർച്ച ആ വന്നവർ കർഷകരാണോ എന്ന് പോലും ആർക്കും ഉറപ്പില്ല കർഷക സംഘടനകൾ ദാ ഇവരാണ് ഞങ്ങളുടെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ അവരുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ആ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട എന്തിനെ പറ്റിയാ നിയമത്തെ പറ്റിയാണ് നിങ്ങൾക്ക് ആശങ്ക ഉള്ളതെങ്കിൽ നിയമത്തിന്റെ ക്ലോസ് നമുക്ക് ചർച്ച ചെയ്യാം നിയമത്തിലെ ചില വാക്കുകൾ നമുക്കറിയാം നിയമത്തിന്റെ വാക്കുകൾ എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതിന്റെ എല്ലാ വ്യാപ്തിയെ പറ്റിയും നമുക്ക് ചർച്ച ചെയ്യാം ആ സെന്റൻസ് സ്ട്രക്ചറുകളെ പറ്റി ചർച്ച ചെയ്യാം പറ്റില്ല ആദ്യം നിങ്ങൾ നിയമം റദ്ദാക്കിയിട്ട് വരൂ എന്ന് പറയുമ്പോഴാണ് ഈ സമര സംഘടനാ നേതാക്കന്മാരുടെ ഇന്റൻഷനെ നാം ചോദ്യം ചെയ്യുന്നത് അവരുടെ ഇന്റൻഷൻ ക്ലിയർ ആയിരുന്നില്ല ജനാധിപത്യപരം ആയിരുന്നില്ല